അതിഥി തൊഴിലാളികളെ ജോലിസ്ഥലങ്ങളിലെത്തിക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി. സാമൂഹിക അകലം പാലിച്ച് തൊഴിലിടങ്ങളിലേക്ക് യാത്രയാകാം, പക്ഷേ അന്തർ സംസ്ഥാന യാത്രയെ അനുവദിക്കില്ല. പ്രശാന്ത് രഘുവംശമാണ് ചേരുന്നത്. പ്രശാന്ത്, അന്തർ സംസ്ഥാന യാത്ര അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അവരെ തിരിച്ചവരുടെ നാട്ടിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ട്രെയിനുകൾ എന്തായാലും തൽക്കാലം ഇല്ല എന്നുള്ളതും കേന്ദ്രം വ്യക്തമാക്കി കഴിഞ്ഞു. മറ്റെന്തൊക്കെയാണ് തീരുമാനങ്ങൾ? അളകനന്ദ, പ്രധാനമായും ഈ അതിഥി തൊഴിലാളികൾക്ക് അവർക്ക് വരുമാനം കണ്ടെത്താനുള്ള നടപടികളാണ് ഇപ്പോൾ പ്രധാനമായും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത് എന്ന് വിലയിരുത്താം. കാരണം അവർക്കുള്ള തിരിച്ചുപോക്ക് ഇപ്പോൾ അനുവദിക്കാനാവില്ല എന്ന് തന്നെയാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. അവരുടെ മടങ്ങിപ്പോക്കിന് പ്രധാനമായും ഇപ്പോൾ തടസ്സങ്ങളുണ്ട്. കാരണം സംസ്ഥാന അതിർത്തി വിട്ട് അവർക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പക്ഷേ ഓരോ സംസ്ഥാനത്തിനുള്ളിലും ഇപ്പോഴുള്ള അതിഥി തൊഴിലാളികളെ എങ്ങനെയൊക്കെ തൊഴിലിടങ്ങളിൽ ഉപയോഗിക്കാം എന്നത് സംബന്ധിച്ചുള്ള വിശദമായ മാർഗനിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്രം പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും എവിടെയെങ്കിലും ഷെൽട്ടർ ഹോമുകളിൽ ഇപ്പോൾ അതിഥി തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ തൊഴിലിടങ്ങളിലേക്ക് പോകാനുള്ളൊരു സൗകര്യം സംസ്ഥാന സർക്കാരുകൾ ഒരുക്കണം എന്നതാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിക്കുന്നത്. അവരെ ബസ്സുകളിൽ കൊണ്ടുപോകാം, സാമൂഹിക അകലം പാലിച്ച് ബസ്സുകളിൽ കൊണ്ടുപോകാനായിരിക്കണം ശ്രമിക്കേണ്ടത്. ഇതോടൊപ്പം തന്നെ ഇവരുടെ രജിസ്ട്രേഷൻ നടപ്പാക്കണം. ഇവർ ഏത് മേഖലയിലാണ് പണിയെടുക്കാൻ പോകുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമായി തന്നെ ഈ രജിസ്ട്രേഷനിൽ രേഖപ്പെടുത്തണം എന്നും ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പാലിച്ചുകൊണ്ട് ഓരോ സംസ്ഥാനത്തിനുള്ളിലും അതിഥി തൊഴിലാളികളെ തൊഴിലിടങ്ങളിൽ ഉപയോഗിക്കാം, പക്ഷേ അവരുടെ സംസ്ഥാന അതിർത്തി കടന്നു പോകാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലുള്ള അതിഥി തൊഴിലാളികൾക്ക് അതിനകത്തുള്ള എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാനുള്ളൊരു സൗകര്യം സംസ്ഥാന സർക്കാരിനെ ഒരുക്കാവുന്നതാണ്. പക്ഷേ സംസ്ഥാനം വിട്ടുപോകാനുള്ള ഒരു അനുമതി നൽകാനാവില്ല. ഇതോടൊപ്പം മറ്റൊരു ഉത്തരവ് കൂടി ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത് ഓൺലൈൻ സ്ഥാപനങ്ങളെ സംബന്ധിച്ചാണ്. ഓൺലൈൻ സ്ഥാപനങ്ങൾക്ക് അവശ്യ വസ്തുക്കൾ ഒഴികെയുള്ളവ വിൽക്കാനുള്ള ഒരു അവസരം കൂടി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. മൊബൈൽ ഫോണും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും ഒക്കെ വിൽക്കാം ഓൺലൈൻ വഴി എന്നതായിരുന്നു പ്രധാനമായും ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു നിബന്ധന. പക്ഷേ ഇതിപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഈ വ്യവസ്ഥ എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു തരത്തിലും അവശ്യ വസ്തുക്കൾ ഒഴികെയുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്.